ഹായ് ഗായ്സ്, വി ഓൾ നോ ദാറ്റ് ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. നമുക്കറിയാവുന്ന പല സെലിബ്രിറ്റീസും മുന്നേ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരിൽ അഞ്ച് പേരെ കുറിച്ചാണ്. സോ ദിസ് ഇസ് വാസിൻ വിത്ത് ഗ്ലാഡ്വിൻ ആൻഡ് വെൽക്കം ടു ക്രേസി പാൻഡ. So much later that the old narrator got tired of waiting and they had to hire a new one. ജിം കാരി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വലിയ കൊമേഡിയനാണ് ജിം കാരി. ബട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് ഫുൾ ട്രാജഡിയിലൂടെയായിരുന്നു. 12 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടുകയും ഫുൾ പോവർട്ടിയിലേക്ക് അവർ പോവുകയും ചെയ്തു. എവൻച്വലി അവരുടെ വീട് നഷ്ടപ്പെടുകയും പിന്നീട് അവരുടെ താമസം മേലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു. പിന്നീട് ജിം കാരി അവൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്കൂളിന് ശേഷം 8 മണിക്കൂർ കഠിനമായി ക്ലബ്ബുകളിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ചുള്ള ഒരു ലോക്കൽ കൊമേഡിയൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൊമേഡിയൻ പെർഫോമൻസ്. അങ്ങനെ ഒരൊറ്റ പെർഫോമൻസിലൂടെയായിരുന്നു അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ജിം കാരിയായി മാറിയത്. വുഡി ഹോൾസൺ. നമുക്കിടയിൽ അറിയപ്പെടുന്ന നൗ യു സീം എന്ന വണ്ടർഫുൾ മൂവിയിലെ 4 ഹോഴ്സ്മാനിൽ ഒരു ഹോഴ്സ്മാനാണ് വുഡി ഹോൾസൺ. പക്ഷേ ഹോളിവുഡിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അസാസിൻ ആക്ടേഴ്സ് എന്നായിട്ടാണ്. പക്ഷേ ഇതിനൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ട്രെയിൻഡ് അസാസിൻ ആയിരുന്നു. ബട്ട് ഈ കാര്യം നമ്മുടെ യങ് വുഡിക്കറിയില്ലായിരുന്നു. ഒരു റേഡിയോ ട്രാൻസ്മിഷനിലൂടെ ആയിരുന്നു ഈ വിവരം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനായ ചാൾസ് ഒരാളെ കൊന്നുവെന്നും അറസ്റ്റ് ചെയ്തു എന്നും അറിയുന്നത്. വുഡിയുടെ ഏളി ആക്ടിംഗ് ബ്രിഡിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനായ ചാൾസിൻ്റെ കേസുകൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2007 ജയിലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം. അതിനുശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും പുതിയ നല്ല ഫിലിമുകളിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടുകയും ചെയ്തു. വുഡിയുടെ മൈ ഫേവറേറ്റ് മൂവി സോംബിലാൻഡ് ആണ്. ജോണി ഡെപ്പ്. പൈറ്റ്സ് ഓഫ് ദ കാരിബിയൻ എന്ന മൂവിയിലെ ജാക്ക് സ്പാരോ എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ച് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഹോളിവുഡ് ആക്ടറാണ് ജോണി ഡെപ്പ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ എപ്പോഴും സ്ഥലം മാറ്റം കിട്ടുന്നത് കാരണം സ്ഥിരമായ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടീനേജ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഡ്രഗ്സിനും ആൽക്കോഹോളിനും അഡിക്റ്റ് ആവാൻ തുടങ്ങി. അത് കാരണം അനന്തമായ ഒറ്റപ്പെട്ടിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു. ഫാമിലി പ്രോബ്ലമിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തമായി ഓരോ മുറികളിൽ ലോക്ക് ചെയ്ത് ദിവസങ്ങളോളം ഇരിക്കുമായിരുന്നു. എന്നിരുന്നാലും ഇതൊക്കെ മറികടന്ന് ഇപ്പോൾ ലോകം അറിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹോളിവുഡ് ആക്ടറാണ് ജോണി ഡെപ്പ്. റോവൻ ആറ്റ്കിൻസൺ. മിസ്റ്റർ ബീൻ എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന റോവൻ ആറ്റ്കിൻസൺ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ഫാർമറായിരുന്നു. കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ നേടിയത്. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ആക്ടിങ്ങിനോടുള്ള പാഷൻ തോന്നിയത് തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം അവിടുത്തെ ഒരു കൊമേഡിയൻ ഗ്രൂപ്പിൽ ചേരുകയും അവിടെ പെർഫോം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഡിസബിലിറ്റീസ് കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര നന്നായിരുന്നില്ല. ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം അദ്ദേഹം ധാരാളം TV ചാനലിൽ ഡാൻസ് ചോദിക്കുകയും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാമർ തന്നെയായിരുന്നു. പക്ഷേ അയാൾ അവിടെ വെച്ച് നിർത്തിയില്ല, വീണ്ടും തുടർന്ന് പരിശ്രമിക്കാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ ഫേസും ഹീറോയിക് ബോഡി അല്ലാത്തതിനാൽ അദ്ദേഹത്തിന് വീണ്ടും റിജക്ഷൻ നേരിടേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രോഗ്രാമായ മിസ്റ്റർ ബീനിലൂടെ അദ്ദേഹം വേൾഡ് ഫേമസ് ആവുകയും അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന നിലയിൽ ഉയരുകയും ചെയ്തു. നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, മിസ്റ്റർ ബീൻ ഒറിജിനൽ സീരീസിൽ ആകെ 15 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 15 എപ്പിസോഡിലൂടെയാണ് അദ്ദേഹം ലോകം അറിയുന്ന വലിയൊരു വ്യക്തിയായി മാറിയത്. സക്സസ് ഡസ് നോട്ട് ഇറ്റ് ബ്യൂട്ടിഫുൾ ഫേസ് ഓ ഹീറോയിക് ബോഡി, ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാർഡ് വർക്ക് എന്ന കാര്യം നമുക്ക് കൃത്യമായി വ്യക്തമാക്കി തന്ന ഒരു മഹത് വ്യക്തിയാണ് മിസ്റ്റർ ബീൻ എന്നറിയപ്പെടുന്ന റോവൻ ആറ്റ്കിൻസൺ. റോബർട്ട് ഡൗണി ജൂനിയർ. അയൺമാൻ എന്നോ ടോണി സ്റ്റാർക്ക് എന്നോ പറഞ്ഞാൽ അറിയാത്തത് ആരുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് ഇൻ ദ ഹോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് 6 വയസ്സായിരുന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ റോബർട്ട് ഡൗണി സീനിയർ അദ്ദേഹത്തിനെ ഡ്രഗ്സ് കൊടുത്ത് പഠിപ്പിച്ചത്. RDJ പറഞ്ഞത് അദ്ദേഹത്തെ ഡ്രഗ് കൊടുത്ത് പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എഫക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. RDJയുടെ ഫാദർ ഒരു ഡ്രഗ് അഡിക്റ്റും ഒരു ഫിലിം മേക്കറുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാരൻസിന് ഡൈവോഴ്സിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനായ റോബർട്ട് ഡൗണി സീനിയറിൻ്റെ കൂടെ കാലിഫോർണിയയിൽ താമസിക്കുകയും ചെയ്തു. കാലിഫോർണിയയിൽ വെച്ചായിരുന്നു RDJ ഒരു കംപ്ലീറ്റ് ഡ്രഗ് അഡിക്റ്റായി മാറിയത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും ആക്ട് ചെയ്യുന്ന കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായി അറിയപ്പെട്ടിരുന്നത് Less Than Zero എന്ന പടമാണ്. അതിനകത്ത് ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ റോളാണ് അദ്ദേഹം ചെയ്തത്. ആ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് അദ്ദേഹം ആകെ മാറുകയും സ്വന്തമായി റീഹാബിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ധാരാളം മൂവികൾ ചെയ്തു. പക്ഷേ ഈ ഡ്രഗ് അഡിക്ഷൻ അയാളിൽ നിന്ന് വിട്ടുമാറിയില്ല. പിന്നീട് കടന്നുപോയ വർഷങ്ങളിൽ പലവട്ടം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു.
ഇതുമൂലം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ തകരുകയും അദ്ദേഹം വീണ്ടും റീഹാബിൽ പോയി ചേരുകയുമായിരുന്നു. അവിടെ ചേർന്ന് അദ്ദേഹം യോഗയും മാർഷൽ ആർട്സും പഠിച്ചത്. അദ്ദേഹത്തെ തിരിച്ച് ആക്ടിങ്ങിലേക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് വൈഫായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ലോകം അറിയുന്ന അയൺ മാൻ എന്ന റോൾ കിട്ടിയത്. ആ ഡി ജെയുടെ ജീവിതം ശരിക്കും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ ഫാക്ട്സും പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ പുതിയതായിട്ട് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. സോ ദിസ് ഇസ് ഗ്ലാൻ ജോൺ സൈനിങ് ഔട്ട് വിത്ത് വാസിൻ. ബൈ. Wake your ass up, 'cause it's time to go beast mode.